നമ്മുടെ ഇന്നത്തെ ജീവിതം നമ്മൾ ഇന്നലെ വരെ എന്ത് ചിന്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാളത്തെ ജീവിതം നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരും. നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. അനാവശ്യമായി ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ പകുതിയും അതോടെ അവസാനിക്കും. പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പടരുന്നു, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശയിലേക്കും വ്യാപിക്കുന്നു. നിങ്ങൾ വിജയിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% വിജയിയല്ല. അതുപോലെ തന്നെ നിങ്ങൾ തോൽക്കുമ്പോൾ അവർ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% മോശവുമല്ല. സ്നേഹം ഒരു ബന്ധമായി മാറുമ്പോൾ അത് ബന്ധനമായി തീരുന്നു. സ്നേഹം ഒരു അവസ്ഥയായി മാറുമ്പോൾ അത് സ്വാതന്ത്ര്യമായി തീരും. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് അത് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ആനന്ദ മുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ്. ശ്രമത്തിലാണ് സംതൃപ്തി ഉളവാകുന്നത്, ഫലപ്രാപ്തിയിലല്ല. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമായി മാറുന്നു. ഇല്ല എന്ന് പറയുവാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. അറിവ് കാമകേതുവിനെ പോലെ സ്ഥിരമായി ഫലം നൽകിക്കൊണ്ടിരിക്കും. അത് അദൃശ്യമായ നിധിയാണ്. നിങ്ങൾക്ക് ആരെയെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം. ഭയപ്പെടുത്താൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുകളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറാവുക. സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്വപ്നങ്ങൾക്ക് അധ്വാനമില്ലാത്ത ഉറക്കവും ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത അധ്വാനവും ആവശ്യമാണ്. സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ ഒരിക്കലും അമിതമായി ചിരിക്കരുത്. കാരണം അവർ നിങ്ങളുടെ ഇഷ്ടം അവഗണിക്കാൻ സാധ്യതയുണ്ട്. താഴ്ന്നു കൊടുക്കാം. നമ്മളെ അവഗണിക്കുന്നവർക്ക് മുന്നിൽ, എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.